ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം കെട്ടടങ്ങിയിട്ടില്ല അതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ഗൽവാൻ പാങ്കോങ് ഹോട്ട്സ്പ്രിംഗ് ഡെപ്സാങ് മേഖലയിലേക്ക് കടന്നുകയറാനുള്ള ചൈനയുടെ ശ്രമം മാസങ്ങളായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് റിപ്പോർട്ട് മാസങ്ങൾ നീണ്ട ശേഷം സൈനിക നീക്കത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ചിംഗിങ്ങിന്റെ പുതിയ ഉത്തരവും പുറത്തുവന്നതായി ദ ഹിന്ദുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മേയിൽ ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ച യഥാർത്ഥ നിയന്ത്രണരേഖയിലെ വിവിധ മേഖലകളിൽ ഉണ്ടായ കയ്യേറ്റ ശ്രമങ്ങൾ ഏതാണ്ട് ഒരേ സമയത്തു തന്നെയാണ് നടന്നത് സൈനിക നീക്കത്തിൽ സമയക്രമം ഉന്നതതല ആസൂത്രണത്തിന്റെ സൂചനയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ഗൽവാനിലും പാങ്കോങ്ങിലും വിന്യസിച്ചത് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ നിന്ന് ചൈന ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണരേഖയിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ മാറ്റാനാണെന്നും റിപ്പോർട്ട് പറയുന്നു ഇരു രാജ്യങ്ങളും ഗൽവാനിൽ നിലവിൽ താൽക്കാലികമായി അംഗീകരിച്ചിട്ടുള്ള ബഫർ സോൺ ചൈനയുടെ വീക്ഷണത്തിലുള്ള പുതിയ യഥാർത്ഥ നിയന്ത്രണ രേഖയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചൈനയുടെ നിർദ്ദേശത്തിലാണ് ഈ ബഫർ സോൺ തീരുമാനിച്ചത് ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവുമാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനിക വിന്യാസം തുടങ്ങിയത് ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന ഷിൻജിയാങ്ങിൽ വാർഷിക സൈനികാഭ്യാസത്തിനുള്ള പതിവ് പടയൊരുക്കം എന്ന മട്ടിലായിരുന്നു നീക്കം എന്നാൽ ഇക്കൊല്ലം പതിവിന് വിരുദ്ധമായി അതിർത്തി രക്ഷാസേനയ്ക്ക് പകരം പീപ്പിൾസ് ലിബറേഷൻ ആർമി ആദ്യമായി അതിർത്തിക്ക് സമീപമെത്തി ഏപ്രിൽ മുതൽ തന്നെ ശക്തമായ സൈനിക വിന്യാസം തുടങ്ങിയെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു ലോകത്ത് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും നീണ്ട അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം രാജ്യങ്ങളും തമ്മിൽ ചെറിയ സംഘർഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ശേഷം അതിർത്തിയിൽ വലിയ തോതിൽ വെടിവയ്പ് പോലും ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയാണ് മിക്കപ്പോഴും നിയന്ത്രണ രേഖ സംബന്ധിച്ചുള്ള തർക്കമാണ് സംഘർഷത്തിനു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ ആയിരത്തി തവണയാണ് ചൈനീസ് സൈന്യം അതിർത്തി ലംഘിച്ചത് ന്യൂസ് ഡെസ്ക് കലാകൗമുദി